വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും വിസ്മയം തീർത്ത ക്ലിന്റ് എന്ന ബാലൻ ഓർമ്മയായി മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് ആ ജീവിതം ഒരു ചലച്ചിത്രകാവ്യമാകുന്നത്. ക്ലിന്റ് എന്ന പേരിൽ തന്നെ പുറത്തിറങ്ങിയ സിനിമ മികച്ച അഭിപ്രായം തേടി പ്രദർശനം തുടരുമ്പോൾ ചിത്രത്തിൽ ക്ലിന്റിനെ അവതരിപ്പിച്ച അലോക് എന്ന 6 വയസ്സുകാരനും കൈയടി നേടുകയാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടായിരുന്ന ക്ലിന്റിനെ മികവുറ്റതാക്കി അലോകിനെ പരിചയപ്പെടാം. ഓളത്തിൻ മേളത്താളൂണപ്പാട്ടിൻ താളത്താ ആരാരെ പൂത്തുമ്പി കാട്ടിൽ നിത്യം തേടുന്നു ചാരത്താൽ ദൂരത്താൽ മാറിക്കാവും മുറത്താൽ നീയപ്പം നിന്നപ്പം ഞാനും കൂടി പോരുന്നു. ഇപ്പോ ക്ലിന്റിന്റെ പോലെ ഇമോഷൻസ് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഹാർഡായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറ്റ് വാസ് ഈസി ഫോർ മീ ആഫ്റ്റർ ഇറ്റ് വാസ് ലൈക്ക് ആഫ്റ്റർ 2-3 ഡേയ്സ് ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു ഓരോ സീൻസ് എടുക്കാനും ഇത്ര ഈസി ആയിട്ട് തോന്നി. നല്ല ഈസി ആയിരുന്നു അത്. ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഈസി ആയിരുന്നു. പല നിറങ്ങളെടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നെന്തിനാ? പുതിയ നിറം ഉണ്ടാക്കാൻ. ഈ ചായങ്ങളൊക്കെ മിക്സ് ചെയ്ത് വരയ്ക്കാൻ എനിക്ക് രണ്ട് കൈ പോരെ വെപ്പു. ഒരു തുമ്പിക്കൈ ഉണ്ടായിരുന്നെങ്കിൽ. എന്തുമാത്രം നിറങ്ങളായി ഭൂമിയില്. ഇതൊക്കെ വിട്ടു പോകണമല്ലോ. എഡ്മണ്ട് തോമസ് ക്ലിന്റ്, നിറങ്ങളുടെ രാജകുമാരൻ. നമ്മൾ മലയാളികൾ വായിച്ചും കേട്ടുമറിഞ്ഞ ഒരു ക്ലിന്റ് ഉണ്ട്. 7 വയസ്സിനിടയിൽ കാഴ്ചയ്ക്കപ്പുറമുള്ളവരെ കടലാസിൽ നിറങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയ ആ ക്ലിന്റിനെ അവതരിപ്പിച്ച അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു അലോക്. തൃശൂർ സ്വദേശിയായ അനൂപിൻ്റെയും അസ്മിൻ്റെയും മകനാണ് അലോക്. തൃശൂർ ദേവമാതാ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി. ക്ലിന്റ് ജീവിച്ച കാലഘട്ടമല്ല, അലോക് പുതുതലമുറയുടെ പ്രതിനിധിയാണ്. പ്രൊഫഷണലായ ഒരു 6 വയസ്സുകാരൻ എന്നുകൂടി പറയേണ്ടി വരും. ക്ലിന്റിന് ശേഷം വന്ന ചില ഓഫറുകൾ അലോകിന്റെ പഠനം കണക്കിലെടുത്ത് മാതാപിതാക്കൾ നിരസിച്ചിരുന്നു. ഒരു 2 തമിഴ് സിനിമാസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പിന്നെ ഗ്രാൻഡ് മദർ ഞാൻ അറിഞ്ഞിട്ടില്ല അവർ ക്യാൻസൽ ചെയ്തത് തന്നെ ഇവരാണ് ചെയ്തത്. എന്തായാലും ഈ സിനിമ ചെയ്തത് എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമയിലെ സാറില്ലേ, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ കഴിഞ്ഞ് റിലീസായിട്ടേ വേറെ സിനിമ ചെയ്യാൻ പാടുള്ളൂ. പ്രശ്നമെന്ന് പറയാൻ വേണ്ടി എനിക്ക് പ്രശ്നമില്ല. ഈ സിനിമ ഇറങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഈ സിനിമ അഭിനയിച്ചു അതിന് കുറെ ചാൻസസ് വന്നു, ക്യാൻസൽ ചെയ്തു. എനിക്കെന്തോ അപ്പോ നമ്മളൊക്കെ മരിച്ച എവിടേക്കാ പോവാ? അങ്ങ് ദൂരെ ഒരിടത്ത്. ക്ലിന്റ് മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുമ്പോൾ അലോക് സിനിമയ്ക്കപ്പുറമുള്ള തന്റെ ലക്ഷ്യം വിശദീകരിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് എടുക്കുന്നില്ല, ആക്ടറൊക്കെ ആവും. പക്ഷെ ഞാൻ ആസ്ട്രോണോട്ടും ഒരു സയന്റിസ്റ്റ് ആവാനാണ് താല്പര്യം. ഈ പടങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം, കുറച്ചുനാൾ കഴിഞ്ഞു. ക്യാമറമാൻ ബിനീഷ് പുന്നപ്രയ്ക്കൊപ്പം എം ദിനുപ്രകാശ്, മനോരമ ന്യൂസ്.